സെക്രട്ടേറിയറ്റിലെ അപ്രതീക്ഷിതമായ തീപിടുത്തം സർക്കാരിനെ വെട്ടിലാക്കി. അവിശ്വാസ പ്രമേയത്തെ വിശ്വാസ പ്രമേയമാക്കി നേട്ടമുണ്ടാക്കിയെന്ന് സർക്കാരും എൽഡിഎഫും അവകാശപ്പെടുമ്പോഴും ഭരണ സിരാകേന്ദ്രത്തിലുണ്ടായ അഗ്നിബാധ ഇടത് മുന്നണിക്കും സിപിഎമ്മിനും പൊല്ലാപ്പായി മാറി. സ്വർണ്ണക്കടത്ത് ലൈഫ് മിഷൻ വിവാദങ്ങളുടെ തുടർച്ചയായി സെക്രട്ടേറിയറ്റ് പ്രോട്ടോക്കോൾ വിഭാഗത്തിലുണ്ടായ തീപിടുത്തത്തെ അപ്പോൾ തന്നെ പ്രതിപക്ഷം രാഷ്ട്രീയ ആക്രമണത്തിന് ഉപയോഗിച്ചത് സിപിഎം കേന്ദ്രങ്ങളടക്കം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിത രാഷ്ട്രീയ ആക്രമണത്തിന് പ്രതിപക്ഷം കരുവാക്കിയത് അവിശ്വാസ പ്രമേയത്തെ മറികടന്ന വിജയത്തിനിടയിലും സർക്കാരിന് തിരിച്ചടിയായി. തീപിടുത്തത്തിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് കേസിന്റെ അട്ടിമറി ആരോപിച്ച് യുഡിഎഫും ബിജെപിയും മത്സരിച്ച് ചാടി വീണത് സിപിഎം ഒട്ടും പ്രതീക്ഷിച്ചില്ല. സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലുമായി. മന്ത്രിമാരായ ഇപി ജയരാജനും എകെ ബാലനും മാത്രമാണ് സർക്കാരിനായി കാര്യകാര്യങ്ങൾ വിശദീകരിച്ച് അന്ന് രാത്രി രംഗത്തിറങ്ങിയത്. സിപിഎം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം ഉണ്ടായത് ഒരു ദിവസം കഴിഞ്ഞായിരുന്നു. അതേസമയം സെക്രട്ടേറിയറ്റിലെയും പരിസരങ്ങളിലെയും രാഷ്ട്രീയ കളം പ്രതിപക്ഷം പിടിച്ചടക്കുന്നതാണ് രാഷ്ട്രീയ കേരളം കണ്ടത്. സംഭവം നടന്നയുടൻ പ്രതിപക്ഷത്തിന്റെയും ബിജെപിയുടെയും നേതാക്കൾ സെക്രട്ടേറിയറ്റിനകത്ത് എത്തിയതും പ്രതിപക്ഷ നേതാവ് അന്ന് രാത്രി തന്നെ ഗവർണറെ കണ്ട് അന്വേഷണം ആവശ്യപ്പെട്ടതുമെല്ലാം സംഭവത്തിന് പിന്നിൽ എന്തോ ചീഞ്ഞു നാറുന്നുവെന്ന പ്രതീതി ഉണർത്താൻ സഹായമായി. ഇത് തിരിച്ചറിഞ്ഞാണ് കലാപ നീക്കം ആരോപിച്ച് കോൺഗ്രസ് ബിജെപി നേതൃത്വങ്ങൾക്കെതിരെ ഇടത് കേന്ദ്രങ്ങൾ രംഗത്തെത്തിയത്. സംഭവത്തിലെ പുകമറ നീക്കാൻ പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും കുറച്ചുകൂടി നേരത്തെ പ്രതികരണവുമായി ഇടപെടേണ്ടിയിരുന്നുവെന്ന അഭിപ്രായം സിപിഎം കേന്ദ്രങ്ങളിലുണ്ട്. സെക്രട്ടേറിയറ്റിൽ ഇതേ ബ്ലോക്കിലെ മൂന്നാമത്തെ നിലയിൽ മന്ത്രി കെ കെ ശൈലജയുടെ ഓഫീസ് പ്രവർത്തിക്കവേ 2016 തീപിടുത്തമുണ്ടായി. കാലപ്പഴക്കം ചെന്ന കെട്ടിടമായതിനാൽ ഇത്തരമൊരു അപകട സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന സർക്കാർ കേന്ദ്രങ്ങൾ വാദിക്കുന്നതിന്റെ അടിസ്ഥാനം ഇതാണ്. തീപിടുത്തമുണ്ടായ ഉടനെ ബിജെപി നേതാവ് കെ സുരേന്ദ്രൻ സെക്രട്ടേറിയറ്റിൽ എത്തിയതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനും രാഷ്ട്രീയ ദുരൂഹത ആരോപിച്ച് എതിരിടാനുമാണ് എൽഡിഎഫ് നീക്കം. സെക്രട്ടേറിയറ്റിലെ സുരക്ഷാ വീഴ്ചയും ഗൗരവമായി എടുക്കും. അവിശ്വാസ പ്രമേയ ചർച്ചയെ സർക്കാർ നേട്ടമാക്കിയെന്ന് പറയുമ്പോഴും പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് അതേ നാണയത്തിൽ മറുപടി നൽകാതിരുന്നതിലും സിപിഎമ്മിൽ മുറുകുറുപ്പ് ഉയരുന്നുണ്ട്. സർക്കാർ ഒളിച്ചോടിയെന്ന പ്രചാരണത്തിന് ബലമേകാൻ പ്രതിപക്ഷം ഇതൊരവസരമാക്കി. പമ്പ മണൽക്കടത്തുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിന്റെ പരാതിയിൽ അന്വേഷണത്തിന് വിജിലൻസ് കോടതി ഉത്തരവിട്ടതും സർക്കാരിനേറ്റ മറ്റൊരടിയാണ്. തിരഞ്ഞെടുപ്പെടുക്കുമ്പോൾ നിരന്തര ആരോപണ ചുഴികളിലേക്ക് വലിച്ചിഴയ്ക്കപ്പെടുന്നത് ഇടതുമുന്നണിയിലുണ്ടാകുന്ന അസ്വസ്ഥത ചെറുതല്ല. പ്രത്യേകിച്ച് മുൻ യുഡിഎഫ് സർക്കാർ അവസാന കാലത്ത് നേരിട്ടതിന് സമാനമായ അന്തരീക്ഷമുണ്ടാവുമ്പോൾ തീപിടുത്തത്തെ തുടർന്ന് സെക്രട്ടേറിയറ്റിലെ മുഖ്യ സിപിഎം അനുകൂല സംഘടനയുടെ പ്രധാനി നടത്തിയ ഇടപെടലുകളും വിവാദത്തിലായി. പൊതുഭരണ വകുപ്പിലെ ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിന്റെ ചുമതലക്കാരനായ അഡീഷണൽ സെക്രട്ടറി റാങ്കിലുള്ള ഈ ഉദ്യോഗസ്ഥൻ ധൃതി പിടിച്ച് വിശദീകരണത്തിന് ഒരുമ്പെട്ടത് ദുരൂഹമാണെന്നാണ് ഉയർന്നുവരുന്ന ആക്ഷേപം. ഒരു ചാനലിനോട് പ്രതികരിക്കവേ ഫയൽ കത്തിച്ചെന്ന തരത്തിൽ ഇദ്ദേഹത്തിന് നാക്കുപിഴയുണ്ടായി. ഇതും സെക്രട്ടേറിയറ്റിൽ സജീവ ചർച്ചാ വിഷയമാണ്. ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണം നൽകേണ്ടത് ജോയിന്റ് സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ പ്രോട്ടോക്കോൾ ഓഫീസറോ അതുമല്ലെങ്കിൽ വകുപ്പിന്റെ മൊത്തം കസ്റ്റോഡിയനായ പൊതുഭരണ സെക്രട്ടറിയോ സെക്രട്ടേറിയറ്റിന്റെ ആകെ കസ്റ്റോഡിയനായ ചീഫ് സെക്രട്ടറിയോ ആയിരിക്കണം വിശദീകരിക്കേണ്ടത്. സെക്രട്ടേറിയറ്റിലെ സിസിടിവി ദൃശ്യങ്ങളുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് മറ്റും കേന്ദ്ര അന്വേഷണ ഏജൻസികളുമായി കത്തിടപാടുകൾ വരുന്നത് ഹൗസ് കീപ്പിംഗിന്റെ ചുമതലക്കാരനായ ഈ ഉദ്യോഗസ്ഥനാണ്. സിസിടിവി ദൃശ്യങ്ങളുടെ കൈമാറ്റം സാങ്കേതിക കാരണങ്ങളാൽ വൈകുന്നു. ഇതിനിടെയുള്ള തീപിടുത്തവും അഡീഷണൽ സെക്രട്ടറിയുടെ വിശദീകരണവും ദുരൂഹത വർദ്ധിപ്പിക്കുന്നതായാണ് ആക്ഷേപം.